പടികൾ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ് കീഴ്മാട് പതിനാറാം വാർഡ് സ്വദേശി ഡൊമിനിക്കും കുടുംബവും. കാരണം എന്തെന്ന് അന്വേഷിച്ചു ചെന്ന മെട്രോ സെവൻ ന്യൂസ് റിപ്പോർട്ടർക്ക് ലഭിച്ച വിവരം വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളോളം പണം തട്ടിയെടുത്തതായാണ്. ജോലി ഉടൻ ശരിയാകുമെന്നും പിന്നീട് വിസ റിജക്ഷനായെന്നും പറഞ്ഞ് മൂന്ന് വർഷത്തോളമായി തങ്ങളെ വട്ടം ചുറ്റുകയാണെന്നും ഡൊമിനിക് മെട്രോ സെവൻ ന്യൂസിനോട് പറയുന്നു. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിർധന കുടുംബങ്ങളിൽ നിന്നും പണം തട്ടിയെടുക്കുന്നത് നിത്യസംഭവമായി മാറുകയാണ്. ഇത്തരം സാഹചര്യത്താൽ വീട്ടുപടിക്കൽ കുത്തിയിരിപ്പ് സമരം നടത്തേണ്ടി വന്ന അവസ്ഥയാണ് കീഴ്മാട് പതിനാറാം വാർഡ് സ്വദേശി ഡൊമിനിക്കിനും കുടുംബത്തിനും. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തതായും ഉടനെ തിരികെ നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മൂന്ന് വർഷത്തോളം മായി തങ്ങൾ ഇതിന്റെ പുറകെ നടക്കുകയാണെന്നുമാണ് ഡൊമിനിക് മെട്രോ സെവൻ ന്യൂസിനോട് പറയുന്നത്. പൈസ ആവശ്യപ്പെട്ടു. അപ്പോൾ പൈസ ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, അത് പ്രൊസീജിയർ തുടങ്ങുമ്പോൾ തിരിച്ച കാശ് തന്നെ ഇത് ശരിയാണെന്ന് പറഞ്ഞ് മുജീബ് സഹിതം 300,000 രൂപ വീതം 3 പ്രാവശ്യം ഞാൻ ഈ നിൽക്കുന്ന വീട്ടിൽ സൽമയുടെ വീട്ടിൽ കൊടുക്കും, സൽമയുടെ കൈവശം കൊടുക്കുകയും ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതായത് ഇത് ശരിയാവാൻ പോകാനായിട്ട് ഒരു കടലാസും കൂടി ഉള്ളൂ, ബാക്കിയൊക്കെ ഓക്കെ എന്ന് പറഞ്ഞ് 500,000 രൂപ ആവശ്യപ്പെട്ടു. അതായത് 700,000 രൂപ വെച്ച് ഒരാൾക്ക് പറഞ്ഞാൽ 14 ലക്ഷത്തിൽ ബാക്കിയായ 500,000 രൂപ ഞാൻ സൽമയുടെ മകൾ റഷ്യയിൽ അന്ന് ഡോക്ടറേറ്റിന് പഠിച്ചുകൊണ്ടിരുന്ന ഫൈസ അഷ്റഫിൻ്റെ അക്കൗണ്ടിൽ 500,000 രൂപ കൊടുക്കുകയും അങ്ങനെ അങ്ങ് 14 ലക്ഷം രൂപ കൊടുത്തു. 14 ലക്ഷം രൂപ മേടിച്ചതും ഈ എല്ലാം പുള്ളിക്കാരി സമ്മതിക്കുന്നതുകൊണ്ട് ഇതുമായി. ഒത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയൊന്നും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങൾക്കൊന്നുമില്ല ഇതിൻ്റെ കാര്യങ്ങൾ അറിയണം നടക്കണം എന്ന് പറഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി വിളിച്ചിട്ട് പറഞ്ഞ് അത് ഡൊമിനിക് ചേട്ടാ ഇത് കാനഡ പരിപാടി റിജക്ഷനായി. ഞാൻ ചോദിച്ചത് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതെന്താ അങ്ങനെ ആയി എന്ന് പറഞ്ഞ് ഇനി എന്താ പരിപാടി, നമ്മുടെ കാശ് കിട്ടും, കാശൊന്ന് കിട്ടും. അത് 45 ദിവസത്തെ അവിടെ കാനഡിയൻ എംബസിയായിട്ട് പ്രശ്നങ്ങൾ തീർക്കണം, 45-ാം ദിവസം നിങ്ങൾക്ക് ഇങ്ങോട്ട് കാശ് കിട്ടും എന്ന് പറഞ്ഞ് നാളിതുവരെയായിട്ടും ഇവരൊന്നും ഇതിനകത്തൊരു പ്രതികരണം ഉണ്ടാവാതെ ബുദ്ധിമുട്ടിച്ച് ഇവളുടെ മൂത്ത മോളെ ഇടപെടിച്ച് അക്കൗണ്ട് ബൈ അക്കൗണ്ട് മേടിക്കുന്ന ഈ കാശ് കൊടുക്കുന്ന സമ്പ്രദായമാണെന്ന് പിള്ളിയോട് മനസ്സിലായത്. ഈ അക്കൗണ്ടിൽ മേടിക്കുന്ന 500,000 രൂപ പുള്ളിക്കാരത്തി തിരിച്ചു തരികയും പിന്നെ 900,000 രൂപ തരാന്ന് പറയും. നാളിതുവരെ ഈ 4 കൊല്ലമാണ് ഞാനും ഭാര്യയും കുടുംബവും ഇവരുടെ വീട്ടിൽ കയറി ഇറങ്ങും. അപ്പോഴൊക്കെ ഇവർ കാലു പിടിക്കും കൈ പിടിക്കും, പോലീസ് സ്റ്റേഷനിൽ പോയരുത്, ഞങ്ങളെ നാറ്റിക്കരുത്, മറ്റതാണ് മറിച്ചതാണ്, കാശ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 3 കൊല്ലം കൂടുതൽ കഴിഞ്ഞു. തങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം ലഭിക്കുന്നതുവരെ വീട്ടുമുറ്റത്ത് സമരം നടത്തുമെന്നും എത്രയും വേഗം ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകണമെന്നുമാണ് നഴ്സായ മരുമകൾ മെറീന പറയുന്നത്. ഒരു ഓഗസ്റ്റില് നമ്മുടെ അടുത്ത് ഒരു പേപ്പർ അയച്ചിട്ട് പറഞ്ഞു ബയോമെട്രിക്സിന് പോകണം, രണ്ടുപേർക്ക് പോകണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോയി. അവിടെ നമ്മുടെ നിന്ന് കുറേ കാശും എല്ലാം ചിലവായിരുന്നു. അത് കഴിഞ്ഞ് ആ പേപ്പർ വന്നു കഴിയുമ്പോഴത്തേനും വിസ പാസ്പോർട്ട് കൊടുക്കണമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു. നമ്മളത് വെയിറ്റ് ചെയ്ത് പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടി, എന്നിട്ടും അതിന് വിളിച്ചില്ല അവർ. നമ്മളെന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇച്ചിരി താമസമുണ്ട്, അവിടുത്തെ ലീവാണ്, ഹോളിഡേ ആണ്, അങ്ങനെ പറഞ്ഞ് കുറേ നാളായിട്ട് ഒരു ഇതില്ല. അത് കഴിഞ്ഞിട്ട് 22 ജനുവരി ആയപ്പോഴത്തേക്കിനും നമുക്ക് ഇനി ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ ജോലിക്ക് അത്രയും നാളും കയറിയില്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ പുള്ളിക്കാരൻ്റെ ജോലിയും പോയായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ ഇവരുടെ അടുത്ത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേനും 28-ാം തീയതി ഉച്ച വരെ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇന്ന് പേപ്പർ ശരിയാവും എന്ന് പറഞ്ഞു. ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഇവരൊരു റിജക്ഷൻ ലെറ്റർ, ആദ്യം ഹസ്ബൻഡിൻ്റെ റിജക്ഷൻ ലെറ്റർ വന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ എൻ്റെയും വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വിസ റിജക്ട് ചെയ്ത് നിങ്ങൾക്കിനിയും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്താ കാര്യമെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് റിജക്ഷനാണ്, അതിനകത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കിനി ഫണ്ട് തിരിച്ചു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫണ്ടിന് വേണ്ടി നടന്നിട്ടും ഇത്രയും ദിവസമായിട്ടും അവർ തരാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് 1 രൂപ പോലും പോവില്ല. അത് ആദ്യം ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേനും അവർ പറഞ്ഞത് നിങ്ങൾ മുടക്കണ 1 രൂപ പോലും ഇതിനകത്തുനിന്ന് പോവില്ല, നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും നാളായിട്ട് നമുക്ക് അതിനകത്ത് ഒരു തീരുമാനം ആയിട്ടില്ല. പാവപ്പെട്ട കുടുംബങ്ങളുടെ പണം തട്ടിയെടുക്കുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്യുക, തങ്ങളുടെ കുടുംബത്തിന് നീതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കുടുംബം സമരം നടത്തുന്നത്. ഈ പൈസ കിട്ടുന്നിടം വരെ ഇതിനു വേണ്ടി ഇതിന് എന്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. കാരണം ഞാനിപ്പോൾ 5 മാസം പ്രഗ്നൻ്റ് ആണ്. ഈ എന്നെയാണ് 3 ദിവസം പോലീസ് സ്റ്റേഷനിൽ ഉച്ചവരെ പോയിരുന്നു. ഞാനൊരു വെള്ളം പോലും കുടിക്കാൻ തന്നെ അവിടെ ഇവർക്ക് വേണ്ടി നമ്മുടെ പൈസയ്ക്ക് വേണ്ടി നോക്കിയിരുന്നിട്ട് ഇവർ വന്നില്ല. നമ്മൾ അത്രയും ബുദ്ധിമുട്ടിച്ചു. ഒരു തവണ വന്നിട്ട് ഇവർ ഭയങ്കരമായിട്ട് അവിടെ കിടന്നുകൊണ്ട് ഇവർ ഓരോന്ന് പറയുക, നമ്മുടെ ഭാഗത്ത് തെറ്റാന്നുള്ള രീതിയിൽ അവിടെ സംസാരിച്ച് അവർ പോയി. 1 വർഷത്തെ അവധി ചോദിച്ചു. ആ 1 വർഷം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ പൈസ വേണം. ഈ ഒരു നിലയിൽ ഇനി വേറെ ഒപ്പിക്കാനും ഒന്നും പറ്റില്ല. ഈ പൈസ കിട്ടിയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഭാവിയും എൻ്റെ കുടുംബജീവിതവും എല്ലാം പോയത് ഇവരുടെ. ന്യൂസ് ബ്യൂറോ ആലുവ. വീട്ടു സാധനങ്ങൾക്ക്, ഡ്രസ്സിന്, അങ്ങനെ എല്ലാ ഐറ്റംസിനും ഗംഭീര ഓഫറാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വീട്ടു സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്.
ഡ്രസ്സ് മേടിക്കാനാണെങ്കിൽ ഞങ്ങളുടെ ഫാഷൻ സ്റ്റോറുണ്ട്. നമ്മളുടെ ഹൈപ്പർ മാർക്കറ്റും ഫാഷൻ സ്റ്റോറും വരുന്നത് ഒരേ ബിൽഡിംഗിലാണ്, ചുള്ളിക്കൽ മാർജിൻ ഫ്രീയുടെ ഓപ്പോസിറ്റ്. പിന്നെ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്കറിയാലോ, പനമ്പള്ളി നഗർ ആൻഡ് തോപ്പുംപടി.